Hello, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നുറുക്കു ഗോതമ്പ് കൊണ്ടൊരു എല്ലയട ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, ഹെൽത്തിയും ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നല്ലത് ഇതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പലതരത്തിലുണ്ടല്ലോ ഗോതമ്പ്, ഏതായാലും കുഴപ്പമില്ല. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒന്ന് കഴുകിയിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. നല്ലപോലെ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ശർക്കരയൊന്ന് പാവ കാച്ചിയെടുക്കാം. ഞാൻ ഇതേപോലത്തെ ശർക്കര എടുത്തിരിക്കുന്നത്, 250 ഗ്രാം ഉണ്ട്. 1¼ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം. അതിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഞാനൊന്ന് അരിച്ചെടുക്കാം. അതിൽ കല്ലോ ഒഴുക്കോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പാനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, ഒരു 1/4 ഭാഗം ഒഴിക്കുന്നുണ്ട്. ബാക്കി മാറ്റി വയ്ക്കും, ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. 1 കപ്പ് നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. 1/2 കപ്പ് അവിലാണ്, മട്ട അവിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, നേന്ത്രപ്പഴം ചേർക്കാം, നട്ട്സ് വേണേലും ചേർക്കാം. ഇതിൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരു 1 ടീസ്പൂൺ ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ ശർക്കര പാവ് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതും ചേർത്തിട്ടില്ല. ഇത് മാത്രമായിട്ടൊന്നും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 1/50 ഗ്രാം ശർക്കരയാണ് മാറ്റി വെച്ചത്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഗോതമ്പ് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ട്രെയിനറിലിട്ടൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്, വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലൊന്ന് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കില്ല, ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇല്ല, അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരുപാട് ലൂസാവരുത്, ഇലയിൽ പരത്തുമ്പോൾ അത് ലൂസാവാതെ നോക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചിരിക്കുന്നത്. ഇതേപോലെ ആവണം, അപ്പോഴായിരിക്കും നമുക്ക് ഇലയിലൊന്ന് പരത്താൻ കിട്ടുക. നമുക്കത് ബൗളിലേക്ക് ഒഴിക്കാം. അട ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇല എടുത്തിട്ടുണ്ട്. ഇല വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്താം. നല്ലപോലെ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഫില്ലിംഗ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ, അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇലയുടെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതേപോലെ നുറുക്കു ഗോതമ്പ് എല്ലാവരും വീട്ടിലും കാണും. അല്ല, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്കുള്ള ഫില്ലിംഗും ചേർക്കണ്ട കേട്ടോ. കുറച്ച് 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട്.
നാല് ശർക്കര ഇട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. ശർക്കര ഇടാത്ത രണ്ടെണ്ണം ഉണ്ടാക്കാം നമുക്ക്. ഫില്ലിംഗ് കൂടെ ചേർക്കാം. ഡയബറ്റിക് ആൾക്കാർക്ക് പറ്റിയ ഒരു ഇലയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും ഈ ഇലയുടെ. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. ഒരു കപ്പ് ഗോതമ്പ് ഞാൻ 6 ഇലയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫില്ലിംഗ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂടിയിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. പാത്രത്തിൽ വെള്ളമൊഴിച്ചതിന് മീതിയാണ് ഇത് വെച്ചിരിക്കുന്നത്. എല്ലാം അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം പുറത്തെടുക്കാം. ഇല്ല, നന്നായി വെന്തിട്ടുണ്ട്. നല്ല മണമാട്ടാം, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതേപോലെ നാളികേരം ഇട്ടത് മാത്രമാണ്, ശർക്കര ഇട്ടത് വേറെ നമുക്ക് നോക്കാം. ശർക്കര ഇട്ടത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.